കുറുപ്പ് സിനിമ തിയേറ്ററിൽ റിലീസാവുന്നതിൻ്റെ പത്ത് ദിവസം മുന്നേ മരക്കാർ അതുപോലെ കുറുപ്പ് സിനിമയും തമ്മിൽ നല്ല രീതിയിലുള്ള ഫാൻ ഫൈറ്റ് നടക്കുന്ന സമയമായിരുന്നു മരക്കാർ സിനിമ ഒ ടി ടിയിലേക്കോ അതോ തിയേറ്ററിലേക്കോ എന്ന തരത്തിലുള്ള അങ്ങനെ ചാഞ്ഞും വീണും ഇങ്ങനെ കിടക്കുകയായിരുന്നു ഇപ്പോൾ അത് തിയേറ്ററിലേക്ക് തന്നെ വന്നിരിക്കുകയാണ് മരക്കാർ സിനിമ ആ ഒരു സമയത്ത് കുറുപ്പ് റിലീസാവുന്നതിന് മുന്നേ പ്രിയദർശൻ പറഞ്ഞൊരു വാക്കുകൾ വളരെ വലിയ രീതിയിൽ വിവാദങ്ങളായിട്ടുണ്ടായിരുന്നു അത് ഞാൻ എന്താണ് ആ വാക്കുകൾ എന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല അതെല്ലാവർക്കും പറയുന്ന കാര്യമാണ് ഇപ്പം പ്രിയദർശൻ കുറുപ്പ് സിനിമയെ പ്രശംസിച്ച് അതിന്റെ കൂടെ നന്ദിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ സിനിമയാണ് വേറെ എന്റർടൈൻമെന്റും ഇല്ല അപ്പോൾ തീർച്ചയായിട്ടും ആളുകൾ പോകും അതിനായിരുന്നു കുറുപ്പെന്ന് പറഞ്ഞ പടത്തിന്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത് ആൾക്കാർ തിയേറ്ററിൽ വന്നു അത് കാണാനായിട്ട് അത് ആ അവർ വന്ന് അത് തീർച്ചയായിട്ടും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട് ആ സിനിമയെ കാണിച്ചു വന്നു ആൾക്കാർ ഇപ്പോഴും തിയേറ്ററിലേക്ക് വരും ആ സിനിമ കാണിച്ചു തന്നു തിയേറ്ററിലേക്ക് ആളും എത്തുമെന്ന് ആ സിനിമയോട് നന്ദിയുണ്ട് എന്നൊക്കെയാണ് പ്രിയദർശൻ ബാജാലനായി സംസാരിക്കുന്നത് കുറുപ്പ് സിനിമയുടെ ഞെട്ടിക്കുന്ന വിജയം തന്നെയാണ് മരക്കാർ സിനിമ തിയേറ്ററിലേക്ക് എത്താൻ കാരണം കുറുപ്പിനോട് പ്രിയദർശൻ മാപ്പ് പറഞ്ഞിട്ടുണ്ടാവും മനസ്സിൽ എന്നൊക്കെ തരത്തിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം സത്യമാവുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജിനു ജനാസ് പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിച്ച് പൊട്ടിക്കാൻ ನೋಟಿಫಿಕೇಶನ್ ಓಣಾಕೆ